ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഒരു സുപ്രധാന വിധി വന്നിരിക്കുന്നു. അതാണ് ഇന്നത്തെ റീലിൻ്റെ പ്രതിപാദ്യം. ഇലക്ഷൻ കമ്മീഷനിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറും, അതായത് മുഖ്യ ഇലക്ഷൻ കമ്മീഷണറും, രണ്ട് ഇലക്ഷൻ കമ്മീഷണർമാരുമാണുള്ളത്. ഇവരെ കാലാകാലങ്ങളിൽ ഗവൺമെൻറ്റാണ് നിയമിക്കുന്നത്. യൂണിയൻ ക്യാബിനറ്റ് പ്രപ്പോസ് ചെയ്യുന്ന ആൾക്കാരെ രാഷ്ട്രപതി നിയമിക്കുകയാണ് ചെയ്യുന്നത്. സുപ്രീം കോടതി ആവശ്യപ്പെട്ടേക്കുന്നത് ഇതിലൊരു മാറ്റമുണ്ടാകണമെന്നാണ്. ഇനി മുതൽ പ്രധാനമന്ത്രി, ലോക്സഭയിലെ ഓപ്പോസിഷൻ ലീഡർ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്നിവരടങ്ങുന്ന ഒരു മൂന്നംഗ സമിതി പേരുകൾ നിർദ്ദേശിക്കും. അവരെയാണ് ഇനി രാഷ്ട്രപതി അപ്പോയിൻ്റ് ചെയ്യാൻ പോകുന്നത്. പാർലമെൻറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ നിയമം ഉണ്ടാകുന്നതുവരെ സുപ്രീം കോടതിയുടെ ഈ നിർദ്ദേശങ്ങൾ മാനിച്ചുകൊണ്ട് മാത്രമേ അപ്പോയിൻമെൻ്റ് നടത്താൻ പറ്റൂ എന്നതാണ് സുപ്രീം കോടതിയുടെ വിധി. ഇത് വളരെ സുപ്രധാനമായൊരു വിധിയാണ്. വരുന്ന മത്സര പരീക്ഷകൾക്കുമൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാകാം. ഈ റീല് ഉപയോഗപ്രദമാണെന്ന് കരുതുന്നു.